രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ച പ്രശസ്ത നാടകകൃത്ത് ആര് സി എൽ ജോസ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ആനുകാലിക ക്യൂസ് സമകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ ജി കെ ക്യൂസ് സ്വദേശ് മെഗാ ക്യൂസിലേക്ക് പങ്കെടുക്കുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ആകെയുള്ള ഇരുന്നൂറ്റി രണ്ട് തടാകങ്ങളിൽ എൺപത് ശതമാനവും കയ്യേറ്റത്താലും മാലിന്യ നിക്ഷേപത്താലും നാശത്തിലെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ബംഗളൂരു ബംഗളൂരു നഗരത്തിൽ ലോക ചെസ്സിനെ നിയന്ത്രിക്കുന്ന സംഘടനയായ ഫിഡെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ ദിനമാണ് ലോക ചെസ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണത് ജൂലൈ ഇരുപത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ഇന്ത്യയുടെ രണ്ടാമത് സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ് അഗ്നികുൽ കോസ്മോസ് ആദ്യ കമ്പനി സ്കൈറൂട്ട് എയറോസ്പേസ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൗമാര ജനസംഖ്യയുള്ള അതായത് കൗമാര പ്രായത്തിലുള്ളവർ കൂടുതലുള്ള രാജ്യം ഇന്ത്യ ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് കോടി കൗമാരപ്രായക്കാരുണ്ട് ലോകത്ത് ആദ്യമായി സി എൻ ജി ബൈക്ക് പുറത്തിറക്കിയ കമ്പനി ബജാജ് ബ്രിട്ടന്റെ ധനവകുപ്പിന്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ധനകാര്യമന്ത്രി പദവിയിലെത്തിയ വനിത റേച്ചൽ റീവ്സ് യുനിസെഫിൻ്റെ ആഗോള ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പാഠ്യപദ്ധതി രൂപപ്പെടുത്താൻ തെരഞ്ഞെടുത്ത കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകൾ ആരംഭിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോക ചെസ് ചാമ്പ്യനെ കണ്ടെത്താനായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ ചൈനയുടെ ഡിങ് ലീറൻ ഇന്ത്യയുടെ ഡി ഗുകേഷ് എന്നിവർ തമ്മിലുള്ള മത്സരത്തിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം സിംഗപ്പൂർ സിംഗപ്പൂരിലാണ് ഫ്രാൻസിലെ വോക്കാമു പട്ടണത്തിലെ പാറക്കൂട്ടങ്ങളിലൊന്നിൽ നൂറടി ഉയരെ ആയിരത്തി മുന്നൂറ് വർഷങ്ങളായി ഇളകാതെ തറച്ചുനിന്ന വാൾ ഇപ്പോൾ കാണാനില്ല ഇതിൻ്റെ ഡ്യൂറാൻഡെൽ റോളണ്ടിന്റെ വാൾ എന്നും ഇതറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ പുതുതായി ഇടം പിടിച്ച ശിക്ഷാവിധി സാമൂഹിക സേവനം കാർഷിക വിളകൾക്ക് വളം കീടനാശിനി എന്നിവ പ്രയോഗിക്കുന്നതിനായുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്ന കേരള കമ്പനി ഫ്യൂസലേജ് ഇനോവേഷൻസ് യുനെസ്കോ സാഹിത്യ നഗരമായ കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര കേന്ദ്രം ആയി പ്രഖ്യാപിച്ച ഇടം ഏതാണ് ആനക്കുളം സാംസ്കാരിക നിലയം കേരളത്തിൽ അടുത്ത കാലത്ത് അൻപതിലേറെ കൂൺ ഇനങ്ങൾ പുതുതായി കണ്ടെത്തിയ ഇടം റാണിപുരം മലകൾ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിന് പുറമെ ചീറ്റകളെ അധിവസിപ്പിക്കാനായി തെരഞ്ഞെടുത്ത വന്യജീവി സങ്കേതം ഏതാണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം മധ്യപ്രദേശ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ പുരസ്കാരം നേടിയ കഥാകൃത്ത് ശ്യാംകൃഷ്ണൻ ആർ മീശക്കള്ളൻ എന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ് ബഹിരാകാശത്തിന്റെ കറുത്ത പശ്ചാത്തലത്തിൽ ഉദിച്ചുയരുന്ന നീലഭൂമി മുന്നിൽ പരുവരുത്ത ചന്ദ്രന്റെ പ്രതലം ഉൾപ്പെടുന്ന ചിത്രം ഭൂമിയുടെ ഉദയം എന്ന ചിത്രം പകർത്തിയ അപ്പോളോ എട്ടിലെ ബഹിരാകാശ സഞ്ചാരി വില്യം ആൻഡേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തിനാലിനാണ് അദ്ദേഹം ഈ ചിത്രം പകർത്തിയത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കന്ദസ്വാമി നായ്ക്കരുടെ മരണത്തോടെ ആ ഗ്രാമത്തിൽ വീടുകളുണ്ടെങ്കിലും ആരും തന്നെ ഇല്ലാതായി താമസിക്കാൻ ആളില്ലാതായി ഏതാണ് ആ ഗ്രാമം മീനാക്ഷിപുരം മീനാക്ഷിപുരം ഗ്രാമം സ്വദേശ് ക്യൂസ് ജി കെക്കും മറ്റെല്ലാ ജി കെ ക്യൂസിനും സബ്സ്ക്രൈബ് ചെയ്യൂ യു എൻഒയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന ആദ്യ വനിത വിരമിച്ചു അവരുടെ പേര് രുചിര കാമ്പോജ് രുചിര കാമ്പോജ് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ബ്രെയിലി സാക്ഷര സംസ്ഥാനമാക്കുന്നതിനായി സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ദീപ്തി ബ്രെയിലി സാക്ഷരതാ പരിപാടി അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് സമ്മേളനം നടന്ന നഗരം ഏത് കൊച്ചി നാസയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെനഡി പ്രഖ്യാപിച്ചിട്ടും യാത്ര നടന്നില്ല ശേഷം തൊണ്ണൂറാമത്തെ വയസ്സിൽ ബഹിരാകാശ നടത്തിയ വ്യക്തി ആദ്യ ആഫ്രോ വംശജന ആണ് അദ്ദേഹം മെയ്യിലാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത് ഇന്തോനേഷ്യൻ കാട്ടിലെ ഒരു ജീവി പച്ചില മരുന്ന് നീര് ഉപയോഗിച്ച് തന്റെ മുഖത്തെ മുറി ഉണക്കി ഇത്തരത്തിൽ മനുഷ്യനല്ലാതെ ചികിത്സ നടത്തുന്നതായി കാണപ്പെട്ട ജീവി ഏത് ജീവിയാണത് ഒറാങ്ങുട്ടാൻ ഒറാങ്ങുട്ടാൻ ഇന്ത്യയിൽ പ്രതിരോധ കമ്പനിയായ ഫ്ലൈയിങ് വെഡ്ജ് ഡിഫെൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യ ആളില്ല ബോംബർ വിമാനം ഏത് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി കേരളത്തിൽ നിന്ന് ഭൗമ സൂചിക പദവി നേടിയ ഉൽപ്പന്നമായ കണ്ണാടിപ്പായ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് ഞഞ്ഞിൽ ഈറ്റ എന്ന പ്രത്യേക ഇനം മുള രാജ്യത്ത് ആദ്യമായി സമുദ്ര സമ്പത്തും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ മറൈൻ എലൈറ്റ് ഫോഴ്സ് എന്ന പേരിൽ പ്രത്യേക സേന രൂപീകരിച്ച സംസ്ഥാനം ഏത് തമിഴ്നാട് തമിഴ്നാടാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്യസിന്റെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച നോവലിന്റെ പേര് അണ്ടിൽ ഓഗസ്റ്റ് അണ്ടിൽ ഓഗസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയായ ടി എവിടെയാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ യുവർ ബോണസ് ക്വസ്റ്റിൻസ് ഹിയർ ദയാവധം യുദ്ധനേഷ്യ നിയമവിധേയമാക്കിയ ആദ്യത്തെ രാജ്യം നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഉടൻ ദൈപ്പോൾ തന്നെ കൂടുതൽ അറിവിനെ സ്വദേശ് മെഗാക്യൂസിനുപാത